എല്ലാവരും ഒന്നുപോലെ ആമദത്തോടെ വസിച്ചിരുന്ന എള്ളോളം കള്ളമില്ലാത്ത ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഓണം വന്നെത്തി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളിപ്പോൾ ഈ ഡ്രമ്മുകളിലെല്ലാം കഴുകി വൃത്തിയാക്കി, എല്ലാ കല്ലുകളും കഴുകി വൃത്തിയാക്കി, ചെടികളൊക്കെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് കുറച്ച് വെള്ളമെടുപ്പ് നടത്തുകയാണ്. നമ്മുടെ കുമ്പളം ഒക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ വെള്ളമെടുപ്പ് നടത്താം. അപ്പോൾ നമ്മുടെ അക്വാപോണിക്സിലെ ഒരു ഡബിൽ വെച്ച, ഒരു ഡ്രമ്മിൽ വെച്ച ആ ഒരു കുമ്പളത്തിൻ്റെ തൈ വലുതായിട്ട് ഇപ്പോൾ ഒരു 7 എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 4 എണ്ണം കൂടി ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കാം എത്ര വെയിറ്റ് ഉണ്ട് നോക്കാം. ഇതുണ്ട്. ഏകദേശം 6.5 കിലോളം ഉണ്ട്. നമുക്ക് ഒറ്റ കുമ്പളത്തിൻ്റെ വെയിറ്റാണ് 6.5 കിലോളം. നമ്മളിന്നൊരു 6 കിലോൻ്റെ മേലക്കുള്ള കുമ്പളമാണ് വിളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7 എണ്ണമാണ് ഇതേപോലത്തെ ഇതേ തൂക്കത്തിലുള്ള ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 6.5 42 കിലോളം ഒറ്റ ഡ്രമ്മിൽ നിന്നും, ഈ 50 ലിറ്ററിൻ്റെ ഒറ്റ ഡ്രമ്മിൽ നിന്ന് ഈ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഒറ്റ ഡ്രമ്മിൽ നിന്ന് ഒരു 10 ഡ്രമ്മ് ഉണ്ടെങ്കിൽ ഒരു 420 കിലോ നമുക്കിതിൽ നിന്ന് ഒരു 3 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. ഈ കുറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെയുള്ള ഒരു 50 ലിറ്ററിൻ്റെ ചെറിയ ഡ്രമ്മിൽ നിന്നും ഇത്രയും ഉൽപ്പാദിപ്പിക്കാണ്ട്. തക്കാളി പോലും 25 കിലോ നമുക്ക് ഈ ഒറ്റ ഡ്രമ്മിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ചുരുങ്ങിയ സ്ഥലത്ത്, നമ്മുടെ ചുരുങ്ങിയ സ്ഥലത്ത് നിന്നും ഇത്രയും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകുന്ന ഇങ്ങനെയുള്ള കൃഷി രീതികളാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. കാരണം കൃഷി സ്ഥലങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകുന്ന, അതും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതേപോലുള്ള കൃഷി നമുക്ക് സ്വന്തം വീട്ടിലും മറ്റുള്ള സ്ഥലങ്ങളും കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്നും വരുന്ന പച്ചക്കറികളുടെ ഉപയോഗം വളരെയധികം കുറക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ വീട്ടിലും ഇതേപോലുള്ള ചെറിയ സിസ്റ്റങ്ങളുണ്ടെങ്കിൽ. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഡ്രമ്മുകളൊക്കെ 10 വർഷത്തിന് മേലായിട്ട് ഇരിക്കുന്നതാണ്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയപ്പോഴേ കണ്ടില്ലേ, പുത്തൻ പോലെ നിൽക്കണം, ഒരു കുഴപ്പമില്ലാതെ അതേ 10 വർഷം മുന്നത്തെ അതേ ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ ഞങ്ങളിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും വലിയ പണിയില്ല. നമുക്ക് ഒരു ഫിഷ് ടാങ്ക് വേണം, അത് ഏതാകൃതിയിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഐഡിയക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇത് IBC ടാങ്കാണ്, ഒരു 1000 ലിറ്ററിൻ്റെ IBC ടാങ്ക് 2000 മുറിച്ചിട്ട് 10 വർഷം മുന്നേ വെച്ചാണ്. അത് അതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഒറ്റ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെനക്കെടൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. അതിന് ഒരാൾ നിർത്തിയിട്ട് ക്ലീൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണം, അങ്ങനെ ക്ലീൻ ചെയ്യിക്കുക. അത്രയേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികളും പഴങ്ങളും മത്സ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കാവുന്ന ഈ രീതി എന്ന് പറയുന്നത് ലോകത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു സംവിധാനമാണെന്ന് ഞാൻ ഇതിനെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു അക്വാപോണിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരേ പൈപ്പിലൂടെയാണ് വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും. ഈ ഒരു പൈപ്പിലൂടെയാണ് വെള്ളം ഈ ഡ്രമ്മുകളിലേക്കൊക്കെ കയറുന്നത്. ഈ IBC ടാങ്കിൽ കയറുന്നത് ഈ ഒരു പൈപ്പിലൂടെയാണ് വെള്ളം കയറുന്നത്. കയറി ഏകദേശം ഒരു ഇഞ്ച് അല്ല 2 ഇഞ്ച് താഴെ വരെ വെള്ളം കയറി കഴിഞ്ഞാൽ മോട്ടോർ ഓഫാകും. അതിനുവേണ്ടി ഒരു ടൈമർ വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടോർ ഓഫാകുമ്പോൾ ആ കയറിയ വെള്ളം നേരെ ഈ പൈപ്പിലൂടെ തന്നെ റിട്ടേൺ പോകുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഈ അക്വാപോണിക് സിസ്റ്റം. ലോകത്തൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് പേര് ഇതുപോലെ ഈ ഒരു അക്വാപോണിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ടാണ്. കാരണം വലിയ മെനക്കെടില്ലാതെ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന പഴയ രീതിയിനേക്കാൾ വളരെ, കാരണം ഇതൊക്കെ നല്ല ഈ മേൽഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഒരു പായലോ ക്ലോഗാവിലോ ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിരിക്കും ബെഡും ഫിഷ് ടാങ്കൊക്കെ. ഇതിന് വേറെ ഫിൽറ്ററോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫിൽറ്റർ വെക്കണവർക്ക് വെക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫിൽറ്ററൊക്കെ വെക്കുമ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ക്ലീൻ ചെയ്യാനും ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഫിൽറ്ററൊന്നും ഇല്ലാതെ തന്നെ നമ്മളിതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക, വർഷങ്ങൾ കഴിയുമ്പോൾ ഇതേപോലെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ കോഴിക്കൂടിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ല, ഇതൊക്കെ ആകെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട്
പണികൾ ബാക്കിയുണ്ട്. അതിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ആവില്ല, കുറച്ച് സ്ലോവിലാണ് പണിയൊക്കെ നടക്കുന്നത്. അപ്പം മൊത്തം നമ്മുടെ ഞാവലൊക്കെ ഒന്ന് മുറിക്കേണ്ടി വന്നു, കാരണം അത് ചെരിഞ്ഞ് വീട്ടിലേക്ക് ചെരിഞ്ഞ് അവിടെ ആകെ ഡാമേജായി. അപ്പോൾ അത് മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ചു, ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് മുറിച്ച് ഭംഗിയാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കോഴികളും മുയലും എല്ലാവരും സ്വതന്ത്രമായിട്ട് നടക്കുന്ന രീതിയിൽ നമുക്കിതൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ മതിൽപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ മതിൽപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഇതൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ഇപ്പോൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കോഴികളും മുയലും നായയും പൂച്ചകളും മറ്റ് മൃഗങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ ഭംഗിയായിട്ട് അവരുടേതായ രീതിയിൽ സ്വതന്ത്രമായിട്ട് അങ്ങനെ വിടാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മത്സ്യങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അതങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെയിലിൻ്റെ ഒരു കുറവുണ്ട്, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഈ ഭാഗത്ത് വെയിൽ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് വെള്ളമെടുത്ത കുമ്പളം ഉണ്ടല്ല, ഒരെണ്ണം നേരെ നമ്മളെ ആൽമരത്തിൻ്റെ മേലാണ് പോയി ഇടുന്നതിൻ്റെ മേലെ ഒക്കെ പോയിട്ടുണ്ട് വള്ളികളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇതും കൂടി പൊട്ടിക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ പറിച്ചെടുത്ത് അടിപൊളി ഓണസദ്യ കൊണ്ട് എല്ലാവർക്കും ഒന്നുപോലെ ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.